ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ജെലാറ്റിനോ ചൈനഗ്രാസോ ഒന്നും ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബിസ്ക്കറ്റാണ്. അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ അടിപൊളി പുഡിങ് ഉണ്ടാക്കാൻ. നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 11 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, മാരി ഗോൾഡ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 11 എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 മുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക. വേറെ ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ശരിക്കും എന്താ പറയുക, ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഈ ബിസ്ക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല. അപ്പോൾ രസമുണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മളത് മാറ്റി വെച്ചതിന് ശേഷം ഇവിടെ ഒരു പാനിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരമൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനേ പാടുള്ളൂ, തവിയിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോൾ മാത്രം നമ്മൾ തവിയിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതെ, ഈ ഒരു കളറ് മതി, കൂടുതലായാലും കയ്പ്പ് വരും. അപ്പോൾ നമ്മൾ ഏതിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം, ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. എന്നിട്ട് എല്ലാവിടെയും ഒന്ന് തട്ടി കൊടുക്കുക, മൊത്തമായിട്ട് എല്ലാവിടെയും ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ അതങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം കുതിർന്ന് വന്നിട്ടുണ്ട്. മുട്ടയും ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. നല്ല പോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് നമുക്കിത് കിട്ടും. ഒത്തിരി തിക്കല്ല, എന്നാലും നമുക്ക് ആ ഒരു തിക്നെസ് കിട്ടും ബിസ്ക്കറ്റിൻ്റെ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അരിച്ചിട്ട് നേരെ ഈ ട്രേക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഈ ട്രേ ഇല്ലെങ്കിൽ സാധാ ബൗളിലൊക്കെ അല്ലെങ്കിൽ പ്ലേറ്റിലൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഇങ്ങനെ പതഞ്ഞിട്ടുണ്ടാവും, പതയുണ്ടാവും. അപ്പോൾ അത് മുഴുവനായിട്ട് എടുത്ത് മാറ്റണം, കാരണം അത് വേവിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടൂല പതയുണ്ടെങ്കിൽ. അപ്പോൾ പത മുഴുവനായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് അധികം ഇളക്കരുത്, മേലേ നിന്ന് കോരി 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 എടുക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് പോയി കഴിഞ്ഞിട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട്. അപ്പോൾ പതിയെ എടുത്താൽ മതി, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ ഒരു പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റ് നന്നായിട്ടൊന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുക. എൻ്റെ അടുത്ത് ഇതായതുകൊണ്ട് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു റിങ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ റിങ് ഇട്ടിട്ട് അതിൻ്റെ മേലെയായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. ഏകദേശം നമുക്ക് വേണ്ടി വരിക 25-30 മിനിറ്റാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കത്തി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. 30 മിനിറ്റ് ആയിട്ട് അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കുക. അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ അടപ്പിന്. അപ്പോൾ അത് ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്, എന്നാലും നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എല്ലാ സൈഡും വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതെ, വെന്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ടുണ്ട് ടൂത്ത് പിക്ക്. അപ്പോൾ ഇനി നമ്മൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം 2-3 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ചൂടോടെ കഴിക്കുന്നതിനേക്കാളും തണുപ്പിച്ച് കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡ് നമുക്കൊരു കത്തി വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അടിയിൽ പഞ്ചസാര ഉരുകിയിട്ടാണ് ഇരിപ്പുണ്ടാവുക, എന്നാലും സൈഡ് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ ഷുഗർ സിറപ്പൊക്കെ ഇതുപോലെ നല്ല മെൽറ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ നമ്മൾ ചൈനഗ്രാസ് ജെലാറ്റിൻ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബിസ്ക്കറ്റും പാലും മുട്ടയൊക്കെ എല്ലാവരുടെ വീട്ടിലെപ്പോഴും കാണുന്നതല്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വേറെ ബിസ്ക്കറ്റൊന്നും വെച്ച് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കറക്റ്റ് എത്ര വേണ്ടി വരുമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ബിസ്ക്കറ്റ് വെച്ച് നമുക്ക് 11 ബിസ്ക്കറ്റ് വേണ്ടി വരുള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓൾറെഡി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ പുഡിംഗ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.